ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാങ്ങിങ് പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? ഇതുപോലെ ടട്ടിൽ വൈനും കലീസിയും ഒക്കെ പല വീടുകളുടെയും മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതുപോലെ ഒരു ചെടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹം മനസ്സ് വിധിച്ചത്. ആഗ്രഹവുമായിട്ട് നഴ്സറിയിൽ ചെന്നപ്പോൾ കൈ പൊള്ളി. ഓരോ ചെടിക്കും പറയുന്നത് 250 മുതൽ 300 വരെ രൂപയാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഈ ചെടികളൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചത്. വെറും 20 രൂപ നിരക്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സുന്ദരൻ ചട്ടികൾ ഞാൻ 10-15 എണ്ണം വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ കൂടെ തൂക്കിടാനുള്ള റോപ്പ് ഞാൻ വാങ്ങിയില്ല. അതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു ബണ്ടിൽ കയറ് ഞാൻ വാങ്ങി. ഇതിന് ഏകദേശം 65 മുതൽ 70 രൂപ വരെയേ വിലയുള്ളൂ. ഈ ഒരു ബണ്ടിൽ റോപ്പ് കൊണ്ട് ഏകദേശം 10-12 പോട്ട്സ് ഹാങ് ചെയ്യാനുള്ള റോപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഹുക്കുകളാണ്. പഴയ കർട്ടൻ ഹാങ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഹുക്ക് ബാക്കിയിരുന്നതാണ്. നിങ്ങളുടെ ഇതുപോലുള്ള ഹുക്കില്ലെങ്കിൽ ഇത് ഇവനെ കണ്ടോ, ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ റബ്ബർ തോട്ടത്തിൽ ചിരട്ടയൊക്കെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പിയാണ്. ഈ കമ്പിയിൽ രണ്ട് കട്ടിംഗ് ബ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഹുക്ക് സ്ട്രോങ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ കയറ് ഹുക്കിൽ കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കയറാണ് കേട്ടോ. ഇത് ശരിക്കൊരു 4-5 കൊല്ലമൊക്കെ വലിയ കുഴപ്പം കൂടാതെ അങ്ങ് ഓടിക്കോളും. അപ്പോൾ ഇതിൻ്റെ റോപ്പ് നമ്മൾ ഏകദേശം 1 മീറ്റർ നീളത്തിൽ കണക്കാക്കിയിട്ടെടുത്ത് അത് രണ്ടായി ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം അത് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. 4-ാമത്തെ പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപേ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു തല 1.5 അടി നീളം എക്സ്ട്രാ വിടണം. എക്സ്ട്രാ വിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഇതാണ് നമ്മൾ ഹുക്കിൽ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഹുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി അതിൻ്റെ ഉള്ളിലൂടെ 4 കയറിൻ്റെയും ഓരോ തല പുറത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ആ നീളം കൂടുതലുള്ള ആ കയറില്ലേ, ആ കയർ ഒന്ന് അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുക. അങ്ങനെ വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം ആ കയർ ഇതിങ്ങനെ പിടിച്ച് ഒന്ന് ചുറ്റിയെടുക്കണം. ഇങ്ങനെ പിടിക്കുക കറക്റ്റായിട്ട്. അതിന് ശേഷം ഒരു ചുറ്റ് ഇതുപോലെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ തല ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടുക. ആവശ്യത്തിന് നീളം വെച്ചിട്ട് ബാക്കി ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. ഇനി ആ മടക്കിയ ഭാഗം ഈ കാണുന്ന പോലെ ചേർത്ത് പിടിച്ചിട്ട് കയറെല്ലാം ചേർത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. ഒരു 10-12 പ്രാവശ്യം അത് ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഇത്രയും ചുറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മുടെ ആദ്യത്തെ ആ ചെറിയ തലയില്ല, അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുള്ളിലേക്ക് കയറി കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി. ഇപ്പം നമ്മുടെ ഹുക്കിലെ കെട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, നല്ല ഫിനിഷിംഗ് അല്ലേ. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം. ഇത് നമുക്ക് 8 കയറുകളാണ് ഇവിടെയുള്ളത്. അതിൽ 2 കയറ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നീളം, ഒരു പകുതിയോളം നീളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കെട്ടിടുക. 2 കയറുകൾ ചേർത്ത് ഒരു കെട്ടിടുക. എന്നിട്ട് നന്നായിട്ട് വലിച്ചു മുറുക്കുക. ഇനി അതുപോലെ അടുത്ത 2 കയറെടുക്കുക. ആ കയറെടുത്തിട്ട് ആദ്യത്തെ കെട്ടിട്ട അതേ ലെങ്തിന് കറക്റ്റായിട്ട് ഈ 2 കയറും ചേർത്ത് കെട്ടിടുക. ഇതുപോലെ തന്നെ ബാക്കി 2 സെറ്റ് കയറുകളും കൂടി എടുത്ത് കെട്ടിട്ട് വെക്കണം. ഇപ്പം അങ്ങനെ 2 കയർ വീതമുള്ള ഒരു 4 സെറ്റ് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം. ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. 2 നിന്നും ഓരോ കയറെടുത്തിട്ട് അത് കുറച്ച് ദൂരം വിട്ടിട്ട് വീണ്ടും ഓരോ കെട്ടിടണം. ഇനി അടുത്ത സെറ്റ് കയറെടുക്കുക. അതിൽ നിന്ന് ഒരു കയറും നമ്മൾ നേരത്തെ ബാക്കിയുണ്ടായിരുന്ന ഒരു കയറും കൂടെ ചേർത്ത് സെയിം അളവിൽ ഒരു കെട്ടിട്ടെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഇനി ബാക്കിയുള്ള 2 കയറും ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കയറുകൾ 2 സ്റ്റെപ്പ് കെട്ടിയെടുത്തു. ഇനി ഇതുപോലെ 3rd സ്റ്റെപ്പും കൂടെ നമ്മൾ കെട്ടണം. ഇപ്പോൾ നമ്മുടെ 3rd സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് എല്ലാ കയറുകളും ചേർത്ത് ഇവിടെ ഒരു കെട്ടിടണം. കയറിൻ്റെ എൻഡ് എല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്രിക എടുത്ത് ഇത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം. ഇനി എല്ലാ കയറിൻ്റെ അറ്റം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വിടുക, എന്നിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വിടുക. നമ്മുടെ റോപ്പ് റെഡിയായി. നമുക്ക് ചട്ടിയെടുത്ത് ഇതിൽ വെച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ സംഭവം ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഈ പോട്ടിൽ എങ്ങനെയാണ് ടർട്ടിൽ വൈൻ നന്നായിട്ട് വളർത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തേക്ക് കേട്ടോ. ചക്കരി ചക്കരി ചെയ്യണം. ഇനി എല്ലാവർക്കും ബൈ ബൈ.